വെറൈറ്റി ഫാർമറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വിഷയം സൂര്യകാന്തി കൃഷി തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മരത്തോടം പള്ളിയിൽ ഒരു ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അത് കെയുമിന്റെ വടക്കുവശത്തുള്ള പള്ളിയിലാണ് സംഘടിപ്പിച്ചത്. അവിടെ ഫ്ലവർ ഷോ ആയിട്ടാണ് സംഘടിപ്പിച്ചത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുതിയ തോട്ടത്തിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കെയും ഹോസ്പിറ്റലിലെ തൊട്ട് തെക്ക് വശത്തുള്ള ഹൈവേയോട് ചേർന്ന സ്ഥലത്ത് തന്നെയാണ്. അതായത് ഹൈവേ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഇരുന്ന് തന്നെ കാണാവുന്ന രീതിയിലാണ് നമ്മൾ ഈ തോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഫ്ലവർ ഷോയ്ക്ക് നമ്മൾ നൈറ്റ് ഷോ ഉൾപ്പെടെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മളത് നടപ്പാക്കുകയും ചെയ്തു. ഇപ്പോൾ ഇങ്ങോട്ട് മാറിയപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു പ്രതിസന്ധി, അതായത് ഇവിടുത്തെ ഒരു സാഹചര്യം പ്രമാണിച്ച് നമ്മൾ നൈറ്റ് ഷോ നമ്മൾ സംഘടിപ്പിക്കുന്നില്ല. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്താണ് നമ്മൾ ഷോ പ്രധാനമായിട്ടും സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫാം ടൂറിസം എന്നുള്ള നമ്മൾ ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത് കൃഷി ഭവൻ്റെ സഹകരണം, അതുപോലെ തന്നെ തണ്ണിമുക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടിയും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി നമ്മളിവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിത്തവണ ഈ തോട്ടം പ്രധാനമായിട്ടും ഒരുക്കിയിരിക്കുന്നത് ദീർഘദൂര യാത്ര പോകുന്നവർക്ക് ഇവിടെ കയറി ഒന്ന് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമായിട്ടാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് ഡ്രൈവിംഗ് ചെയ്യുന്നത് തന്നെ ഒരുപാട് സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല എപ്പോഴും അവർക്ക് മൈൻഡ് ഒന്ന് മാറിപ്പോവാൻ ഇടയുണ്ട്. ഇപ്പോൾ ഇത്ര ദൂര യാത്രകളുണ്ട്. അപ്പോൾ അവർക്ക് ചെറിയതായിട്ടൊന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് അവർക്ക് മൈൻഡ് ഒന്ന് ഫ്രീ ആക്കുന്നതിനുള്ള ഒരു സാഹചര്യം നമ്മളിപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള യാത്രകൾക്ക് ഇത് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. മാത്രമല്ല ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ ഫാം ടൂറിസത്തിന് വലിയൊരു ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പദ്ധതി ഇപ്പോൾ പരീക്ഷണത്തിൽ വരുമ്പോൾ വരും വർഷങ്ങളിൽ ഇത് ഗവൺമെൻറ് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ഇനിയും ഈ ചാനലിലൂടെ വരാൻ പോകുന്നത് വളരെ വ്യത്യസ്തങ്ങളായ വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മനസ്സിലാക്കുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ കഴിയുമെങ്കിലൊക്കെ കൃഷി താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേരെ ഉണ്ടാവും. അവർക്കൊരു സെൻറ്റോടെ കൊടുക്കാമെങ്കിൽ നമുക്ക് വരും വർഷങ്ങളിൽ കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റം തന്നെ വരുത്താൻ സാധിക്കും.